നമസ്കാരം. മീഡിയ കമ്പാനിയന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അനർഹരെ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ ജൂൺ മാസത്തോടെ സർക്കാർ ആരംഭിച്ചു. ക്ഷേമ പെൻഷൻ അനർഹമായി വാങ്ങുന്നവരെ കണ്ടുപിടിക്കാനായിട്ട് പുതിയ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. റബ്ബർ സബ്സിഡി ലഭിച്ചുകൊണ്ടിരിക്കുന്ന 2 ഏക്കറും അതിനു മുകളിലും റബ്ബർ തോട്ടമുള്ള കർഷകരെ ഇതിന്റെ ഭാഗമായിട്ട് ഒഴിവാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആലോചന തുടങ്ങിയതായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ചാനൽ വഴി വാർത്തകൾ വന്നിരുന്നു. അതോടൊപ്പം തന്നെ ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ളവർ പെൻഷൻ വാങ്ങുന്നത് തടയാൻ പുതിയ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ നിർദ്ദേശിക്കണമെന്ന ധനവകുപ്പ് സർക്കാരിനോട് ശുപാർശ ചെയ്തിട്ടുണ്ട്. മസ്റ്ററിംഗ് നിർബന്ധമാക്കിയിട്ടും ക്ഷേമ പെൻഷൻ പട്ടികയിൽ അനർഹർ തുടരുന്നതായി സർക്കാർ കണ്ടെത്തിയിരുന്നു. 1 ലക്ഷം രൂപയാണ് വിവിധ ക്ഷേമ പെൻഷനുകളുടെ വാർഷിക കുടുംബ വരുമാന പരിധി എന്ന് പറയുന്നത്. എന്നാൽ ഇതിൽ കൂടുതൽ വരുമാനമുള്ളവരും പെൻഷൻ ഇപ്പോൾ വാങ്ങുന്നുണ്ട്. പുതിയ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതോടെ അനർഹരെ പുറത്താക്കാൻ കഴിയുമെന്നാണ് ധനവകുപ്പ് കരുതുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാരിനോട് ഓരോ വർഷം തോറും അല്ലെങ്കിൽ നിശ്ചിത സമയങ്ങൾ ഇടവിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് കൂടി വാങ്ങണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിലാണ് ഈ വിഷയമുള്ളത്. ഇതുവരെ ഇതിൽ അംഗീകാരമായിട്ടില്ല. നിലവിൽ 50 ലക്ഷത്തോളം പേരാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇപ്പോൾ വാങ്ങുന്നത്. വിധവ പെൻഷനിൽ ഏറ്റവും കൂടുതൽ ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് എന്നും ധനവകുപ്പ് കണ്ടെത്തിയിരുന്നു. പുനർവിവാഹിതരായവരും ഭർത്താവ് ഉപേക്ഷിച്ചവരും വരെ വ്യാജരേഖകൾ ഹാജരാക്കി പെൻഷൻ വാങ്ങിക്കുന്നുണ്ടെന്നാണ് ഏറ്റവും പുതിയ കണ്ടെത്തൽ വന്നിട്ടുള്ളത്. ഇത്തരത്തിൽ ലഭിച്ച, അതായത് സർക്കാരിന്റെ ഭാഗത്തേക്ക് ലഭിച്ച പരാതികളിൽ 60% ശരിയാണെന്നും സർക്കാർ കണ്ടെത്തുകയുണ്ടായി. ഇപ്പോൾ 1600 വീതമാണ് നമുക്ക് പെൻഷൻ ലഭിക്കുന്നത്. തുടർന്നും ഈ തുക തന്നെ എത്തിച്ചേരും. എന്നാൽ ജൂൺ മാസം മുതൽ അനർഹമായിട്ട് പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവരെ അല്ലെങ്കിൽ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന പുതിയ മാനദണ്ഡം അടിസ്ഥാനമാക്കി ചിലരെയെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പെൻഷൻ പട്ടികയുടെ പുറത്തേക്ക് മാറ്റുന്ന ഒരു നടപടിക്രമങ്ങൾ ഉണ്ടാകും. എന്നാൽ അതിന് 1 മാസം മുമ്പ് തന്നെ നോട്ടീസുകൾ നൽകണമെന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നിർദ്ദേശങ്ങളിൽ വന്നിട്ടുണ്ട്. ഇനി അതോടൊപ്പം തന്നെ പെൻഷൻ ഗുണഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ചില ഗുണഭോക്താക്കളെങ്കിലും പെൻഷൻ തുകയുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ഫോണിൽ എത്തിച്ചേരുന്നില്ല എന്നും അല്ലെങ്കിൽ ബന്ധപ്പെട്ട രേഖകൾ സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയത്തില്ല എന്നും പരാതി പറയുന്നുണ്ട്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ പെൻഷൻ വിഭാഗങ്ങൾ എല്ലാം കൂടി കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ പെൻഷൻ ഗുണഭോക്താവിന് തങ്ങളുടെ നിലവിലുള്ള സ്ഥിതി വിവരങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി സേവന പെൻഷൻ വെബ്സൈറ്റിൽ പരിശോധിക്കാൻ സാധിക്കും. നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് തന്നെ ഫോണിൽ ഇക്കാര്യങ്ങൾ പരിശോധിക്കാൻ സാധിക്കുന്നതേയുള്ളൂ. സേവന പെൻഷൻ എന്ന മലയാളത്തിൽ നമ്മുടെ ക്രോമിൽ സെർച്ച് ചെയ്യുക. സേവന പെൻഷൻ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം എന്ന് പറയുന്ന ഒരു പ്രധാന പേജാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ പെൻഷൻ തിരച്ചിലുണ്ട്. അതോടൊപ്പം തന്നെ അപേക്ഷാ ഫോമുകൾ, മറ്റു മാനദണ്ഡങ്ങൾ എന്നിവ പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള വിഭാഗങ്ങൾ, ബന്ധപ്പെടാനുള്ള നമ്പർ തുടങ്ങിയ വിവിധ ഓപ്ഷനുകൾ നമുക്ക് ലഭ്യമാണ്. പെൻഷൻ തിരച്ചിൽ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് പെൻഷനർ ID ഉപയോഗിച്ചോ അല്ലെങ്കിൽ ആധാർ നമ്പർ ഉപയോഗിച്ചോ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക സ്വീകരിക്കുന്നവരാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഉപയോഗിച്ചോ നമ്മുടെ പെൻഷൻ തൽസ്ഥിതി അറിയുന്നതിന് വേണ്ടി സാധിക്കും. തിരയേണ്ട വിവരം എന്നുള്ളിടത്താണ് ആധാർ നമ്പറാണെങ്കിൽ ആധാർ നമ്പർ, പെൻഷനർ ID ആണെങ്കിൽ ID, അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ എന്നിവ തിരയേണ്ട വിവരം എന്ന കോളത്തിൽ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം തൊട്ട താഴെയായിട്ട് ഒരു ക്യാപ്ച ഉണ്ടാകും. ഒരു കോഡാണത്, 4 അക്കമുള്ള കോഡുകൾ. അത് ഓരോരുത്തർക്കും മാറി മാറി വന്നുകൊണ്ടിരിക്കും. ആ സെക്യൂരിറ്റി കോഡ് കൂടി കോഡ് രേഖപ്പെടുത്തുക എന്ന കോളത്തിൽ നൽകി തിരയുക എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം പെൻഷൻ ഗുണഭോക്താവിനെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും അടങ്ങുന്ന ഒരു പേജ് നമുക്ക് കാണാൻ സാധിക്കും. പെൻഷൻ നിലവാരവും മനസ്സിലാക്കാൻ സാധിക്കും. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എല്ലാവരിലേക്കും ഈ പ്രധാന അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക. മറ്റൊരു പ്രധാന പദ്ധതി അറിയിപ്പുമായിട്ട് വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദിനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.